പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു തിങ്കളാഴ്ചയിലേക്ക് കൂടി നോക്കിയേ. ഈ ഒരാഴ്ച നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കണേ. നമ്മുടെ ധ്യാനകേന്ദ്രത്തിലെ നമ്മുടെ മരിയൻ റിട്രീറ്റ് വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ മരിയൻ റിട്രീറ്റാണ്. ഈ ഒക്ടോബർ മാസത്തിലെ അമ്മയെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു കൃപയും അഭിഷേകമൊക്കെ ഈ മരിയൻ റിട്രീറ്റിലൂടെ നമുക്ക് നൽകും. അതിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതൊന്ന് ഈ ഒരു ഒരു വാർത്ത ഒന്ന് അറിയിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം, അതിലെ രണ്ടാമത്തെ ലേഖനം, ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു ലേഖനമാണത്. അതിലൊറ്റ അധ്യായമാണുള്ളത്. അതിലെ അഞ്ചാമത്തെയും ആറാമത്തെയും തിരുവചനം ഒറ്റ അധ്യായമേ ഉള്ളൂ യോഹന്നാൻ്റെ രണ്ടാമത്തെ ലേഖനം. ഏറ്റവും കുഞ്ഞ ഒരു പുസ്തകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അതിന്. അതിലെ അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം പരസ്പരം സ്നേഹിക്കണം എന്നിട്ട് പറയാണ്, ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പന അനുസരിച്ച് നടക്കുക. അതായത് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ അടുത്ത് എല്ലാവരും അടുത്തും ഹായ് ചേട്ടാ, ഹായ് ചേച്ചി, ഹായ്, ഹൗ ആർ യു, ഇതൊന്നല്ല സഹോദരങ്ങളെ. ദൈവകൽപ്പന പാലിക്കുക. ശരിയായ വിധത്തിൽ ദൈവകൽപ്പനയുണ്ടോ നിനക്ക്? യഥാർത്ഥ ഈ സ്നേഹം, ദൈവത്തോട് യഥാർത്ഥ സ്നേഹം, യേശുവിനോട് യഥാർത്ഥ സ്നേഹമുള്ളൊരു വ്യക്തിക്ക് തൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ട് സഹോദരന്മാരോടും സഹോദരിമാരോടും ഏൽപ്പിച്ചിട്ടുള്ള ദൈവജനത്തോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അത് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ആ സ്നേഹബന്ധം ക്ലിയർ ആണെങ്കിൽ ഈ സ്നേഹബന്ധം ക്ലിയർ ആയിരിക്കും. ഈ സ്നേഹബന്ധം നമ്മളുടെ ക്ലിയർ അല്ല എങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ ബന്ധങ്ങളിലും ഇച്ചിരി വിള്ളലുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഹോദരങ്ങളെ ഈ വചനം നമുക്കൊന്ന് മനസ്സിലാക്കാം, പരിശ്രമിക്കാം. നാം പരസ്പരം സ്നേഹിക്കണം, ഇതാണ് സ്നേഹം, നമ്മുടെ അടുത്ത് കൽപ്പന അനുസരിച്ച് നടക്കുക, കൽപ്പന അനുസരിക്കുക. അതുകൊണ്ട് ഈ ഒരു ദിനത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ഒരു അഭിഷേകമായി നിങ്ങളിൽ പറന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.